കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലുവിന്റെ സർവേ പ്രകാരം കേരളത്തിൽ 5 സീറ്റുകൾ യു ഡി എഫിന് നഷ്ടപ്പെടും. അതിൽ 4 എണ്ണവും കോൺഗ്രസിൻ്റെതാണ്, 1 എണ്ണം ഘടകകക്ഷിയുടേത്. അത് സ്വാഭാവികമായും കോട്ടയമായിരിക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് എത്തി ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വന്നാൽ അവിടെ പരാജയപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന മട്ടിലാണ് കനുഗോലുവിൻ്റെ സർവേ റിപ്പോർട്ട്. കോൺഗ്രസ് 4 സീറ്റുകളിൽ പരാജയപ്പെടും എന്ന് പറയുന്നതിൽ 3 എണ്ണവും വടക്കൻ മലബാറിലാണ് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. കണ്ണൂരും പാലക്കാടും ആലത്തൂരുമാണ് ആ പട്ടികയിലുള്ളത്. ആലത്തൂരിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ഇടതുമുന്നണി പുഷ്പം പോലെ ജയിച്ചു വരും എന്ന് ഈ ആഭ്യന്തര സർവേയിൽ വ്യക്തമായിരിക്കുന്നു. പാലക്കാട്ട് കഴിഞ്ഞ തവണ ഒരു ഭാഗ്യത്തിന് ആ കാറ്റിൻ്റെ കൂട്ടത്തിൽ ഓടിപ്പോയതാണ്. അതിനപ്പുറമൊന്നും അവിടെ സംഭവിക്കാനില്ല. അവിടെയും സി പി എമ്മിൻ്റെ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയാൽ തോറ്റുപോകുമെന്ന് തന്നെയാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂരിൽ സുധാകരൻ മാറിയാൽ പരിഗണിക്കപ്പെടുന്ന പേരുകളൊന്നും അവിടെ ഒരു വിജയം നേടുന്നതിന് പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു ചില മണ്ഡലങ്ങളിലും ആപത്തുണ്ട് എന്നുള്ള കാര്യം കനുഗോലു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു തരംഗമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് അത്ര എളുപ്പത്തിൽ അവിടെ ജയിച്ചു കയറാനാകില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടൽ. പിന്നെ സർക്കാരിനെതിരായി, സംസ്ഥാന സർക്കാരിനെതിരായി ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെയൊക്കെ വോട്ടർമാരിലേക്ക് അത് വസ്തുതയുള്ളതാണ് എന്ന തരത്തിൽ എത്തിക്കാനായാൽ രക്ഷപ്പെടാം എന്നാണ് പറയുന്നത്. അപ്പോൾ പോലും പരമാവധി 16 സീറ്റ് മാത്രമേ യു ഡി എഫിന് നേടാനാകൂ എന്നുള്ളത് തന്നെയാണ് കനുഗോലുവിൻ്റെ കണക്കുകൂട്ടൽ. അത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഈ കേരളവുമായി ബന്ധപ്പെട്ട സർവേകളിലെല്ലാം വ്യക്തമാക്കുന്നതും അത് തന്നെ. കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തെ സമഗ്രാധിപത്യം തുടരാനാകില്ല എന്നത്. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചില്ലെങ്കിൽ ആലപ്പുഴ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നും ഈ ആഭ്യന്തര സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എ എം ആരിഫ് ജനകീയനായ ഒരു എം പി ആയി അവിടെ മാറിക്കഴിഞ്ഞു. അവിടെ സി പി എമ്മിനുള്ളിലെ പ്രശ്നങ്ങളൊക്കെ മുതലെടുക്കണമെങ്കിൽ പോലും കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാവ് വേണം എന്നതാണ്. പക്ഷേ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ ഇപ്പോഴും സന്നദ്ധത അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു തൂക്കവസ്ഥയിൽ നിൽക്കുന്ന ഒരിടത്ത് പോയി മത്സരിക്കണമോ എന്നുള്ള ചിന്ത കെ സിക്കുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ ആ വയനാട്ടിൽ കണ്ണുവച്ചാൽ എന്ത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും കെ സി വേണുഗോപാലിനെ പോലെ ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് മത്സരിച്ച് പാർട്ടിയുടെ മൊത്തം ഡ്രൈവർ സീറ്റിൽ ഇരിക്കേണ്ടുന്ന ഒരാൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒതുക്കപ്പെടുന്നത് ശരിയാകില്ല എന്ന ചിന്ത രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് കൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ആലപ്പുഴയും പാലക്കാടും ആലത്തൂരും കണ്ണൂരും സി പി എമ്മിന് അനുകൂലമായി മാറും എന്ന വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ പഠനത്തിൽ തന്നെ ഉണ്ട്. അതിൽ അത്ഭുതവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ 1.5 ലക്ഷം വോട്ടിന് ജയിച്ചതല്ലേ രമ്യ ഹരിദാസ്? അവരെങ്ങനെ തോക്കുമെന്ന് ചോദിക്കാൻ വരട്ടെ. അതിനു മുമ്പ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടതുമുന്നണിയെയാണല്ലോ കഴിഞ്ഞ തവണ അതിനേക്കാൾ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിലെ മുഴുവൻ സീറ്റുകളിലും എൽ ഡി എഫ് ആണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തരംഗം വേറെയായിരുന്നു, വികാരം വേറെയായിരുന്നു. പക്ഷേ ആ വികാരത്തെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ ലീഗുകാരെയൊക്കെ നന്നായി വെറുപ്പിച്ചിട്ടുണ്ട് ഈ മറുനാടൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ രമ്യ ഹരിദാസ്. അതുകൊണ്ട് രമ്യയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ളവരും തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ള സൂചനകൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് കനുഗോലുവിൻ്റെ ഈ സർവേ വരുന്നത്.